ഹായ് ഹലോ ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്കയാണ്, പിന്നീട് പടവലങ്ങ, ചേന, ഏത്തക്കായ, നാലൈറ്റം പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്കായും ചേനയും വെച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, വേണമെങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കാം. ഇതെല്ലാം അരക്കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് വേകട്ടെ. ആ ടൈമിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേന് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു 8 മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് മാറ്റിവെക്കാം. ഈ കൂട്ടുകറിക്ക് ആവശ്യമുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. പൊടിക്കാത്ത കുരുമുളകും മുളകും ഇല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ ഉപയോഗിച്ചാലും മതി. നമ്മുടെ അടുത്തുള്ളത് കൊണ്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1/2 മുറി തേങ്ങ ചിരകിയതുണ്ട്. ഈ കൂട്ടുകറിക്ക് തേങ്ങ നന്നായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറവായി വന്നപ്പോഴത്തേക്ക് അതിലെ ഒരു കാൽഭാഗം, അതായത് മൊത്തത്തിലുള്ള തേങ്ങയുടെ ഒരു കാൽഭാഗം നമ്മൾ ഇനി മാറ്റിയിട്ടുണ്ട്. അത് അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി മുക്കാൽ ഭാഗം നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കറിക്ക് അരയ്ക്കുന്ന പോലെയല്ല, നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം വറവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇതുപോലെ ഒന്ന് വകന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 മുളകും കുറച്ച് കറിവേപ്പിലയും കൂട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത് വറവിടുമ്പോഴത്തേന് കാണാനൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ ഒരു കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട, എല്ലാ കഷ്ണങ്ങളും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന മസാലയും പിന്നീട് രണ്ടാമത് മാറ്റി വെച്ച തേങ്ങയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം, വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നില്ല, ഞാൻ പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ മൂപ്പിക്കാതെ പച്ചക്ക അരച്ച് ചേർക്കുന്നതും ഉണ്ട്. നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കറി കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വറ്റിയ കറിയാണ് നമ്മൾ ഈ കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത്. അധികം ഒന്ന് ലൂസായി പോകുന്ന കറിയല്ല. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടി ഈ പച്ചക്കറിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ച് കടല നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇതിൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറുത്ത കടല ഇല്ലെങ്കിൽ വെള്ളക്കടല ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. പിന്നീട് ഈ സമയത്ത് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയും കൂടി ചേർക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നേ നിൽക്കുന്നത്. അങ്ങനെ ഈ അരപ്പൊക്കെ നമ്മുടെ പച്ചക്കറിയിലേക്കും കടലയിലേക്കും ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം.
തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് വെച്ചിരിക്കാം കുറച്ച് സമയം. ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് കൂട്ടുകറി തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.